സ്വാഗതം. പഞ്ചാബിലെ പ്രധാന വോട്ട് ബാങ്കായ കർഷകർ സമരം അതിരൂക്ഷമാക്കിയതോടെ അകാലിദളിന് നിൽക്കക്കള്ളി ഇല്ലാതെയായി. എൻ ഡി എ ഘടകകക്ഷിയായിരുന്ന ശിരോമണി അകാലിദൾ കേന്ദ്ര സർക്കാരിൻ്റെ കർഷകദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ച് എൻ ഡി എ മുന്നണി വിട്ടു. കേന്ദ്ര സർക്കാർ കർഷകരോട് കാണിക്കുന്ന ദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദൽ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും അകാലിദൾ മുന്നണിയിൽ തുടരുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കർഷക സമരം കത്തിക്കയറിയതോടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുന്നത് ബുദ്ധിയല്ലെന്ന് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു. അതോടെ മുന്നണി വിടാൻ തന്നെ തീരുമാനമായി. കർഷകർക്ക് കൂടുതൽ വിപണന സാധ്യത എന്ന അവകാശവാദമുയർത്തി കർഷക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനക്കുമേലുള്ള നിയന്ത്രണങ്ങൾ നീക്കി കാർഷിക ഉൽപ്പന്ന വ്യാപാര വാണിജ്യ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതോടെയാണ് കർഷകർ ഇടഞ്ഞത്. ഇത് കർഷകരുടെ വോട്ട് വാങ്ങുന്ന അകാലിദളിലും പ്രതിഫലിച്ചപ്പോൾ ബി ജെ പിയുമായി ഇടയേണ്ടി വന്നു. ഈ ബില്ലുകൾ കർഷക വിരുദ്ധമെന്ന് പാർട്ടി പ്രസിഡന്റ് സുഖ്ദീർ സിംഗ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ സുഖ്ദീറിൻ്റെ ഭാര്യയും കേന്ദ്രമന്ത്രിയുമായ ഹർസിമ്രത് കൗർ രാജിവെച്ചു. തുടർന്ന് രാജ്യസഭയിലും ബില്ല് പാസ്സായെങ്കിലും ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കരുതെന്ന് സുഖ്ദീർ സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. ਕਿ ਅਸੀਂ ਦੇਸ਼ ਦੇ ਕਿਸਾਨਾਂ ਦੀ ਆਵਾਜ਼ ਲੈ ਕੇ ਆਏ ਹਾਂ, ਉਹਨਾਂ ਦਾ ਦੁੱਖ ਤੁਹਾਡੇ ਕੋਲ ਲੈ ਕੇ ਆਏ ਹਾਂ। ਦੇਸ਼ ਦੀ ਕਿਸਾਨਾਂ ਨਾਲ ਬੜੀ ਬੇਇਨਸਾਫੀ ਹੋ ਰਹੀ ਹੈ, ਉਹਨਾਂ ਦੀ ਆਵਾਜ਼ ਕੁਚਲੀ ਜਾ ਰਹੀ ਹੈ ਪਾਰਲੀਮੈਂਟ ਵਿੱਚ ਵੀ ਅਤੇ ਹੁਣ ਬਾਹਰ ਵੀ, ਅਤੇ ਜਿਹੜੇ ਆ ਬਿੱਲ ਤੁਹਾਡੇ ਕੋਲ ਆਉਣਗੇ ਉਹਨਾਂ ਨੂੰ ਵਾਪਸ ਕਰ ਦੇਣ। ਪੰਜਾਬੀਲੂ ਹਰਿਆਣੇਲੂ ਕਰਸ਼ਕ ਸਮਰਮ ਕੋਡੁੰਬਰੀ ਕੋਲੁਗਿਆਣ। പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പല രീതിയിൽ അവർക്കൊപ്പമുണ്ട്. ഇനിയും മുന്നണിക്കൊപ്പം നിന്നാൽ ജനവികാരം എതിരാവുമെന്ന് അകാലിദളിന് ബോധ്യമാവുന്ന കാഴ്ചയാണ് കർഷക സമരത്തിൻ്റേത്. അതോടെ എൻ ഡി എ മുന്നണി വിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.